ഇവിടെ ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഭാവനയും യാഥാർത്ഥ്യവും വേർതിരിച്ചറിയാതെ പലരും അങ്ങനെ വിശ്വസിക്കുന്നു. സർ ആർത്തർ കോനൻ ഡോയലിന്റെ ഭാവനയിൽ വിരിഞ്ഞ വ്യക്തിത്വമാണ് ഷെർലക് ഹോംസ് എന്ന അതിബുദ്ധിമാനായ കുറ്റാന്വേഷകൻ. പക്ഷേ കഥാപാത്രത്തിന് ലഭിച്ച ജനപ്രീതി പിന്നീട് കഥാപാത്രത്തെ ചരിത്ര പുരുഷനാക്കി. എന്തുമാകട്ടെ, കഥാപാത്ര സൃഷ്ടിയിലെ മികവായിരുന്നു ഈ തോന്നലിന് പിന്നിൽ. എന്നിരിക്കലും ഷെർലക് ഹോംസിന്റെ കുറ്റാന്വേഷണ രീതികൾ ആർത്തർ കോനൻ ഡോയലിന്റെ ബുദ്ധിയാണെന്നതിനേക്കാൾ ഷെർലക്കിന്റെ മികവായി വിശ്വസിക്കാനായിരുന്നു ലോകത്തിനിഷ്ടം. ഒരുപക്ഷെ ഒരു കഥാപാത്രത്തിന്റെ രീതികളെ ഉൾക്കൊണ്ട് പ്രചോദിതരായി സ്വന്തം ജീവിതത്തിലേക്ക് ആ ശൈലി ആവാഹിച്ച് വിജയത്തിലേക്ക് നടന്നുകയറിയ നിരവധി പേരെ നമുക്ക് കണ്ടെത്താനാകും. കഥാപാത്രം ലോകത്തോട് പറഞ്ഞ ഒരു വാചകം, അതത്രമേൽ ലോകത്തെ സ്വാധീനിച്ചു. ഒരു കുറ്റാന്വേഷകന് ലോകത്തോട് പറയാനുള്ള ഏറ്റവും ഉചിതമായ വാചകം, നിങ്ങൾ കാണും പക്ഷേ നിരീക്ഷിക്കാറില്ല, അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതെ, കണ്ടാൽ മാത്രം പോരാ, നിരീക്ഷിക്കണം. ആ നിരീക്ഷണത്തിൽ നിന്നുമാണ് നാം ഏറ്റവും മികച്ച കണ്ടെത്തലുകൾ നടത്തുന്നത്. കാരണം ഏറ്റവും വലിയ ഗുരു അനുഭവമാണ്. അതിനെ വിശകലനം ചെയ്തു വേണം വിജയം വരിക്കാൻ. ശുഭദിനം.